ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ഗുഡ് അപ്പം ചേർന്ന് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് അജയ് അപ്പം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ നമ്മുടെ വൺ കാർഡിനെ കുറിച്ചാണ് അപ്പോൾ കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു വൺ കാർഡ് ചെയ്യുക നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെയാണോ നമുക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെ ഇ എം ഐസ് ആക്കാൻ പറ്റുമോ നമുക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെ എ ടി എംന്ന് കാശ് എടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെ നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നു കുറേ പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു വൺ കാർഡ് ശരിക്കും നോർമൽ ക്രെഡിറ്റ് കാർഡ് തന്നെയാണോ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് വൺ കാർഡ് വരുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് വൺ കാർഡ് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കേണ്ട നമ്മുടെ നമ്മൾ നമ്മൾ എന്താ പറയുക ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡിൻ്റെ അതേപോലെ നമ്മുടെ ഫൈബർ കണക്ഷൻസിൻ്റെ ഫൈബർ ബ്രോഡ്ബാൻഡ് ഓട്ടോമൊബൈൽസിൻ്റെ ടെക്സിൻ്റെ അതേപോലെ നമ്മുടെ ആവശ്യമുള്ള നമ്മുടെ വീട്ടിലെ ഹോം അപ്ലൈൻസസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ റെഗുലറായിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കം പ്രസ് ഓൺ ആക്കാൻ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്യാൻ മറക്കേണ്ട നമ്മൾ പേജ് തുടങ്ങിയിട്ടുണ്ട് അതും ഫോളോ ചെയ്യാൻ മറക്കേണ്ടത് ജസ്റ്റ് ആ ലിങ്കുകൾ ഇതാ മതി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പേജിലെത്തിയിട്ട് അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മളൊരു ആമസോണിൻ്റെ ഒരു നമുക്കൊരു സ്റ്റോറ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആമസോൺ സ്റ്റോർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ എല്ലാ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസും അതുപോലെ എല്ലാ നമ്മുടെ ഇലക്ട്രോണിക് സെക്ഷൻസിലെല്ലാം ബെസ്റ്റ് നമ്മൾ ടോപ്പ് സെലക്ട് ചെയ്ത കുറേ ഐറ്റംസുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നല്ല ഇഷ്ടമുള്ള ഇഷ്ടമല്ല നമ്മുടെ എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ആ ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെസ്റ്റ് മൊബൈൽസ് നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടി വി നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിത്തരണം ആമസോൺ ലിങ്ക്സ് അതിൻ്റെ കടകളിൽ ഉണ്ടായിരിക്കും അതുപോലെ റാങ്കിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കട്ടും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് ഒന്നാം തീയതി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഒന്നാം തീയതി നമ്മുടെ വീഡിയോയും വരും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോ കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ ആക്ച്വലിന്റെ കാർഡ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വൺ കാർഡിൻ്റെ കാർഡ് എൻ്റെ ആക്ച്വലി എനിക്ക് സൗദി ബാങ്കിൻ്റെ കാർഡാണ് കിട്ടിക്കുന്നത് അപ്പം എനിക്ക് ആക്ച്വലി സൗദി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടായിരിക്കില്ല നമുക്ക് ശരിക്കും വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നതും ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ഈ നമ്മുടെ ലൊക്കേഷനിൽ എന്താ വെച്ചാൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡെലിവറി കിട്ടുള്ളൂ നിങ്ങൾ അറി നിങ്ങൾ അടുത്ത് നോക്കുമ്പോൾ കാണാമായിരിക്കും സർവീസ് നോട്ട് അവൈലബിൾ നോട്ട് സർവീസബിൾ കോഡ് നന്നായിട്ട് കാണിക്കുന്നതായിരിക്കും അത് ഇതുകൊണ്ടാണ് നമുക്ക് അടുത്ത് നമുക്ക് ഒരു ബ്രാഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും നോർമലി ക്രെഡിറ്റ് കാർഡ് അവർ തരില്ല അതൊരു ശരിക്കും ഒരു എലിജിബിലിറ്റി ക്രറ്റേറിയ പോലെയാണ് സംഭവം വരുന്നത് അപ്പോൾ അതുകൊണ്ടായി അതും ഒരു റീസൺ ആണ് ചിലപ്പോൾ നമുക്ക് വൺ സൗദി ബാങ്ക് കിട്ടി എനിക്ക് ആക്ച്വലി നമ്മുടെ നമ്മുടെ മെയിൻ അക്കൗണ്ട് അതിൻ്റെ സൗദ്യം ബാങ്കും അതേപോലെ സൗദ്യം ബാങ്ക് ഒരു മെയിൻ അക്കൗണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ കാർഡ് ഇതാണ് സംഭവം വരുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും കാർഡ് കുറെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ പറയാറ് കുറേ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എഫ് ഡി കാർഡ് നമുക്ക് എല്ലാവരും ഈ വൺ കാർഡിൻ്റെ ആപ്പ് തുറന്നു നോക്കുമ്പോൾ മോസ്റ്റ്ലി ഒരു നയറ്റി പെർസെൻറ്റ് ആൾക്കാർക്കും എഫ് ഡിയുടെ കാർഡാണ് കിട്ടുന്നത് അപ്പോൾ എഫ് ഡിയുടെ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എഫ് ഡി ഇട്ട് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് അത് ശരിക്കും ആക്ച്വലി അതിന് എന്താ പറയുക എലിജിബിലിറ്റി ഒന്നും ഇല്ല കേട്ടോ എറ്റിൻ്റെ ബോ ആയം ഒക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് അത് എച്ച് ഡി എഫ് സി ബാങ്കുകൾക്കും ഉണ്ട് അങ്ങനെ കുറെ പ്രൈവറ്റ് ബാങ്കുകൾക്കും ഈ സംഭവമുണ്ട് അപ്പോൾ അത് ശരിക്കും അങ്ങനെ വെച്ചാൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും ബാക്കിയുള്ള പ്രൈവറ്റ് ബാങ്കും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എയ്റ്റി പെർസൻറ്റേജ് ഓഫ് ദ്ര ലിമിറ്റ് നമ്മൾ പെട്ട എമൗണ്ടിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് മാത്രം നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് തരുള്ളൂ ഇപ്പോൾ ഒരു പതിനായിരം ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് എസ് ഡി എഫ് സി ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ഒരു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കും പക്ഷേ വൺ കാർഡിൽ നമുക്ക് ഇപ്പോൾ പതിനായിരം ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു നൂറ്റി പത്ത് ശതമാനം ഇട്ടേൻ്റെ ഒരു നൂറ്റി പത്ത് ശതമാനം നൂറ് ശതമാനത്തിന് നൂറ്റി പത്ത് ശതമാനം പത്ത് ശതമാനം എക്സ്ട്രാ നമുക്കൊരു ഡെലിവറി കിട്ടും ഇപ്പോൾ രണ്ടായിരം നമുക്ക് തുടങ്ങി രണ്ടായിരം തൊട്ട് സ്റ്റാർട്ടിങ് ആണ് നമുക്ക് ശരിക്കും അപ്പോൾ രണ്ടായിരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ നമുക്ക് ലിമിറ്റ് കിട്ടും അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ എഫ് ഡി കൂട്ടും അതൊക്കെ നമുക്ക് ആപ്പ് പോയി ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ നമുക്ക് വൺ കാർഡിൻ്റെ ആപ്പ് ശരിക്കും ഒരു ഞാൻ ആക്ച്വലി ഇതുമായിട്ട് ഉപയോഗിച്ചാൽ ഏറ്റവും ഒരു സ്മാർട്ട് ആപ്പ് ആണ് ഇതുവായിട്ട് നമുക്കൊരു എററോ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും എല്ലാവരും ഫേസ് ചെയ്താൽ കാണിക്കും ഇപ്പോൾ എസ് ബി ഐ ൻ്റെ ആയാലും ആർ ബി എൽ എൻ്റെ ആയാലും എച്ച് ഡി എഫ് സി ആ എച്ച് ഡി എഫ് സി ഐറ്റും പോക്ക ആപ്പാണ് അത് പറഞ്ഞിട്ട് പിന്നെ വേറെ കുറെ ഐ സി ഐ സിയുടെ ആയാലും നിങ്ങളൊരു പത്ത് ശതമാനം നമുക്കിപ്പോൾ ജസ്റ്റ് സൈൻ ഇൻ കയറാൻ നോക്കിയാൽ തന്നെ അത് നമുക്ക് ഫിംഗർ പ്രിൻ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇറ കാണിക്കും മോസ്ലി ഒരു എല്ലാ ആപ്പ് ഇതുപോലെയുണ്ട് ഇപ്പോൾ പത്ത് ശതമാനം നോക്കി കഴിഞ്ഞാൽ പഞ്ചശതമാനം കയറാൻ പറ്റുള്ളൂ അപ്പം അല്ലെങ്കിൽ ഇറുകാണിക്കും അല്ലെങ്കിൽ ലോഡ് ആവില്ല അങ്ങനത്തെ കുറേ ഇഷ്യൂൾക്ക് ഇപ്പോഴത്തെ ആപ്പുകൾക്കൊക്കെയുണ്ട് പക്ഷേ ഈ ആപ്പിനാ ഒരു പത്ത് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരിക്കും ആക്ച്വല പത്ത് പത്തിലു പത്തും ഓപ്പൺ ആയിട്ടുണ്ട് ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ബിറ്റാ ആണ് ശരിക്കും എന്നിട്ടും പോലും ഒരു ബഗ്സോ ഒന്നുമില്ല അതും നല്ല സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ട് ഫുൾ ഒരു സ്മാർട്ട് ആപ്പായിട്ട് ഫുൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈസിയായിട്ട് കൺട്രോൾ ഒരു എന്താ പറയുക ശരിക്കും ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് ശരിക്കും എൻ്റെ ആപ്പ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ സാധാരണ ഒന്നറിയാത്താൾക്കാർക്ക് പോലും ഈസി ആയിട്ട് മനസ്സിലാവും ഈസിയായിട്ട് നമുക്ക് കൺട്രോളിങ് ചെയ്യാം ആപ്പ് നമുക്ക് എല്ലാം ടോഗിൾ ബട്ടനാണ് പിന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലിപ്പോൾ ക്യാഷ് ലിമിറ്റ് ക്യാഷ് നമുക്ക് എ ടി എംന്ന് ക്യാഷ് എടുക്കുമല്ലോ അത് ആക്റ്റീവായിട്ട് ആയിട്ടില്ല അതിപ്പോൾ ഞാൻ സപ്പോർട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ട് മൂന്ന് മാസത്തിൽ ഉള്ളിൽ ഓൾറെഡി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് എല്ലാ ക്രെഡിറ്റ് കാർഡിനും ഒരു ഒരു ക്രെഡിറ്റ് ലിമിറ്റ് തന്നെയായിരിക്കും നമുക്ക് ക്യാഷ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എ ടി എമ്മിൽ പോയിട്ട് നമുക്ക് ഒരു ക്യാഷ് എടുക്കാം ആ ലിമിറ്റിനനുസരിച്ച് ക്യാഷ് എടുക്കാം പക്ഷേ അതിന് എക്സ്ട്രാ ചെറിയ ഇൻട്രസ്റ്റ് വരും അതുപോലെ നമുക്ക് ഈ കാർഡിൽ ഇതുവായിട്ട് ആക്ടിവേറ്റ് ആയിട്ടില്ല പക്ഷേ ആക്ടിവേറ്റ് ആവും റീസെൻ്റ്ലി തന്നെ പിന്നെ നമ്മുടെ രണ്ട് ടൈപ്പ് ഞാൻ കാർഡ് പറഞ്ഞത് വൺ കാർഡ് ലൈറ്റും വൺ കാർഡും ആണ് അപ്പോൾ വൺ കാർഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ടി ഇട്ട് കിട്ടുന്നതാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എസ് ബി എം ബാങ്ക് ആണെന്ന് വെച്ചാൽ ആക്ച്വലി എസ് ബി എം ബാങ്ക് പറഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് ഡൗട്ടുണ്ടായിരിക്കും എസ് ബി എം ബാങ്ങ് ഒരു എന്താ ലോക്കൽ ബാങ്ക് നമ്മൾ കയറി പോലും ഉണ്ടായിരിക്കില്ല ശരിക്കും അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എന്നാണ് അപ്പോൾ മോറീഷ്യസിലൊരു ബാങ്ക് ആത് അത് ശരിക്കും ഇന്ത്യയിലൊരു സബ്സിഡി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എസ് ബി എം ബാങ്ക് ഇന്ത്യ വേണ്ടിയിട്ട് അത് ആർ ബി ഐ അപ്രൂഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ലോക്കൽ ബാങ്ക് ഒന്നുമല്ല അപ്പോൾ അതാണ് മോസ്റ്റ്ലി ഇപ്പോൾ എന്താ പറയുക പേലെറ്റർ ആപ്പ്സുകൾക്കും അതുപോലെ നമ്മുടെ ലേ സി പേക്കും പോസ്റ്റ് പേയിന് എല്ലാവരും കാർഡ് കൊടുക്കുന്നത് ഈ എസ് ബി എം ബാങ്ക് തന്നെയാണ് അപ്പോൾ ഇതും നമ്മുടെ എഫ് ഡി ടി ടി എന്ന് നമ്മുടെ അക്കൗണ്ട് അതുപോലെ കാർഡ് കൊടുക്കുന്നത് എസ് ബി എം ബാങ്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോർമൽ വൺ കാർഡാണെങ്കിൽ സൗദി ബാങ്ക് കൊടുക്കുന്നുണ്ട് ഫെഡറൽ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഐ ഡി എഫ് സി ബാങ്ക് ഫസ്റ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഡിപ്പെെൻഡ്സ് അപ്പോ ഏരിയ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഏത് ബാങ്കിന് കിട്ടുക എനിക്ക് എന്തായാലും സെ സൗദ്യം ബാങ്കിൽ കിട്ടിക്കുന്നത് എന്താണെന്ന് എനിക്ക് അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്നത് മെയിൻ അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാകുന്നത് സൗദി ബാങ്ക് ആണ് അടുത്തുള്ളതും സൗദി ബാങ്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും കിട്ടിയത് മെയിൻ ഈ സർവീസ് നമ്മുടെ പിൻകോഡ് അനുസരിച്ചാണ് ആക്ച്വലി ഒരു സെലക്ട് ചെയ്യുക അപ്പോൾ എല്ലാ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക് എന്താ പറയുക റിവാർഡ്സ് പോയിന്റ്സ് ഉണ്ട് പിന്നെ എൻ്റെ പ്ലസ് പോയിന്റ്സും ബാക്കിയുള്ള കാർഡായിട്ട് പ്ലസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഫീസ് ആൻഡ് ചാർജസ് സ്ട്രക്ചർ ഭയങ്കര ലിമിറ്റഡ് ആണ് വെച്ചാൽ ഭയങ്കര കുറവാണ് ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ സംഭവം എല്ലാം ഫ്രീ കാർഡാണ് നമുക്ക് ആനുവൽ ചാർജ് ഇല്ല മെയിൻ്റനൻസ് ചാർജ് ഇല്ല ഒന്നുമില്ല എല്ലാം ഫ്രീ ആണ് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഫോറസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് നോർമൽ ബാക്കിയുള്ള കാർഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ അതെക്കുറിച്ച് എനിക്കൊരു പ്ലസ് പോയിന്റാണ് പിന്നെ ഒരു ഇത് ശരിക്കും എൻ്റെ മെയിൻ ആയിട്ടൊരു പ്ലസ് പോയിൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആപ്പ് എക്സ്പീരിയൻസ് ആണ് ഭയങ്കര ഒരു ആപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആപ്പ് എക്സ്പീരിയൻസ് ആണ് പിന്നെ എൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിൻറ്റ് റിഡപ്ഷൻ ചെയ്യാനും നമുക്ക് എക്സ്ട്രാ ക്യാഷും പരിപാടികളും ഫീസൊന്നും ഇല്ല ബാക്കി എല്ലാ കാർഡിലും എസ് ബി ഐ ആയാലും ആർ ബി ഐ ആയാലും എല്ലാ ആയാലും നമുക്കൊരു തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എക്സ്ട്രാ നമുക്ക് പേ ചെയ്യണം നമ്മുടെ ആ റിവാർഡ് പോയിന്റ്സ് ഉപയോഗിക്കുന്നതിന് ശരിക്കും അതൊരു ബോറു പരിപാടിയാണ് ഇവർക്ക് ആ പരിപാടിയില്ല നമുക്ക് പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇത് ക്യാഷായിട്ട് അപ്പോൾ തന്നെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ആയിട്ട് കൺവേർട്ടും ചെയ്യാം അപ്പോൾ ശരിക്കും ഇത് വരിക ഒരു കോയിൻസ് ആയിട്ടാണ് വരിക അപ്പോൾ ഒരു നമുക്കൊരു ഇരു രണ്ടായിരം പോയിൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ആ റേഞ്ചിലാണ് വരാട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഇതിൽ രണ്ടായിരം രൂപ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും ആ പേജ് നമ്മൾ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്ങനെയാണ് ആ പേജിൽ പോയിട്ട് നമ്മൾ ഒരു സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അത് ഇരുന്നൂറ്റമ്പത് രൂപയായിട്ട് ക്യാഷ് ആയിട്ട് മാറിയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് ക്രെഡിറ്റ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇരുന്നൂറ് രൂപയുടെ നമ്മൾ ഒരു എന്തെങ്കിലും ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം ഇതുകൊണ്ട് അടയ്ക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ശരി ശരിക്കും ആക്ച്വലി ഈ കാർഡ് വന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഒരു അഞ്ച് ശതമാനം പോലും ഉപയോഗിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഓവറോൾ എക്സ്പീരിയൻസ് അങ്ങനെ സൂപ്പർ സംഭവമാണ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു റഫറൽ ലിങ്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ റെഫറൽ ലിങ്ക് കൂടെ നിങ്ങൾക്ക് കാർഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ ആമസോൺ വാച്ചറും കിട്ടും രണ്ടായിരം രൂപയുടെ നമുക്കൊരു എക്സ്ട്രാ പോയിന്റ്സും കിട്ടും അപ്പോൾ താല്പര്യം ഒരുക്കി ജയറക്ട് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും റഫറൽ ലിങ്ക് കൊടുക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി എല്ലാ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ നമ്മുടെ ഈ എഫ് ഡി കാഡിന്റെ കാര്യങ്ങളൊക്കെ കുറേ പേര് നമ്മുടെ എഫ് ഡി കാർഡ് ചോദിക്കുന്നത് വെച്ചാൽ മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു എഫ് ഡി കാർഡ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇപ്പം കിട്ടാത്തതിന്റെ കാര്യം പിന്നെ കുറെ പേര് ചോദിക്കുന്നത് നമ്മളിത് എങ്ങനെ കൺവേർട്ട് ഈ എഫ് ഡി കാർഡാണ് ഇത് ആക്ച്വലി പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ വൺ കാർഡെന്ന് പറയുന്ന ശരിക്കും പ്രീ അപ്രൂവ്ഡ് കാർഡാണ് അപ്പോൾ ആക്ച്വലി നമുക്കിപ്പോൾ അൽഗോരിതം ബേഡ് ആണ് നമ്മളിപ്പോൾ എല്ലാ ബാങ്കുകളും ഈ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു അഗോവിധം ബേസ്ഡ് നമുക്കൊരു നമ്മുടെ പ്രൊഫൈലും നമ്മുടെ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കിയിട്ട് അവർ പ്രീ അപ്രൂഡ് ആയിട്ട് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ അറിയാനായിരിക്കും ബജാജ് ജാസ്ഫിൻ സർവിൻ്റെ ആർ ബി എൽ ബാങ്കിൻ്റെ കാർഡ് ക്രെഡിറ്റ് കാർഡ് ശരിക്കും പ്രീ അപ്രൂവ്ഡ് ആണ് അപ്പോൾ അതെല്ലാവർക്കും കിട്ടില്ല നമ്മൾ നോർമൽ ക്രെഡിറ്റ് കാർഡ് പോലെ അപ്ലൈ ചെയ്തിട്ട് കിട്ടില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ശരിക്കും നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ വൺ കാർഡ് ലൈറ്റ് ഉപയോഗിക്കുന്നവർക്കും ഒരു ആറ് മാസം കറക്റ്റ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അപ്ഗ്രേഡ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അപ്ഗ്രേഡ് ആവാനേ പറ്റുള്ളൂ നമുക്ക് ഒരു ബാങ്ക് തന്നെ നമുക്ക് തരണം അങ്ങനെ പറ്റുള്ളൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത പ്രീ അപ്രൂവ് കാർഡാണ് അത് പ്രീ അപ്രൂഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും ചെയ്യും അത് വേറെ കാര്യമാണ് നമ്മൾ നമ്മൾ ആ പ്രിയും നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കപ്പോൾ തന്നെ ഇത് അപ്പം തന്നെ വെർച്വൽ കാർഡ് ഓൺലൈൻ ഓൺലൈനാകും എന്നുവെച്ചാൽ ആക്റ്റീവ് ആവും അപ്പം പിന്നെ നമുക്കൊരു വൺ ടു ടെൻ ഡേയ്സിലുള്ളിൽ നമുക്ക് കാർഡ് അവർ കൊറിയർ ചെയ്തു ചോദിച്ചാൽ നോർമലി ബ്ലൂ ബ്ലൂഡാർട്ട് കൊറിയറും ഫെഡക്സ് ഒക്കെയാണ് അവർ കൊറിയർ ചെയ്യാറ് അപ്പോൾ ഈ സാധനം സർവീസുള്ളവർക്കും നമുക്ക് കാർഡ് വേഗം പെട്ടെന്ന് കിട്ടും എനിക്ക് ശരിക്കും ബ്ലൂ ബ്ലൂഡാട്ടിലായിരുന്നു നമുക്ക് പിന്നെ നമുക്ക് അഡ്രസ്സ് കുറേ വരുചാ നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ശരിക്കും ആധാറിലുള്ള അഡ്രസ്സാണ് ശരിക്കും വരിക അതിൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആ അഡ്രസ്സിലുള്ള ഒരു പ്രൂഫ് വേണം അത് നമുക്ക് ഈ ചാറ്റ് വഴി നമുക്ക് ഇവരെ നമ്മുടെ ആപ്പ് സെക്ഷനിൽ ചാറ്റ് ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാം സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഹെൽപ്പ് ഐ ഡി ഉണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് നമുക്ക് ആ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹെൽപ്പ് അറ്റ് ഗെറ്റ് വൺ കാർഡ് അങ്ങനെ എന്താണ് ശരിക്ക് ഞാൻ കറക്റ്റ് ഓർമ്മയില്ല അല്ലെങ്കിൽ പറഞ്ഞ് ചെറുത്തി സെറ്റ് പോകും അല്ലെങ്കിൽ കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് റെസ്പോണ്ടും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പ്രൂഫ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് മാറ്റും ചെയ്യാട്ടാം അപ്പോൾ ഇത് അതുപോലെ കുറേ സംശയം നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ പേർ ചോദിച്ചതാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തതെന്ന് തോന്നുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ സംശയം നമ്മൾ വിട്ടുപോയി നിങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ മെസ്സഞ്ചറിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ യൂട്യൂബ് കമൻറ്റ്സ് ഇട്ടാൽ മതി അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ് നമ്മൾ എല്ലാത്തിനും ഒരു നയൻ നയൻ പെർസെൻറ്റ് എല്ലാത്തിനും അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ് നമ്മൾ അല്ലെങ്കിൽ പിന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ കൂടുതൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും സംശയമുക്കണമെങ്കിൽ റിപ്ലൈ അപ്പോൾ നമ്മളും വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ഗീവ് വീഡിയോ കാണുന്നതിന് പോയി കാണുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നോക്കുക ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ബൈ